ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നൊരു കിടിലൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പേരാണ് സൂഫി ബിരിയാണി അല്ലെങ്കിൽ സൂഫിയാനി ബിരിയാണി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതധികം മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല. വൈറ്റ് കളറിലാണ് ബിരിയാണി ഇരിക്കുക, പക്ഷെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം, എന്നിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ വേണം. അപ്പം ഞാൻ അതിൻ്റെ കൂടെ പച്ചമുളകും യൂസ് ചെയ്തിട്ട് അരക്കുകയാണ്. പച്ചമുളകാണ്, അല്ലാണ്ട് വേറെ എരിവിനുള്ളൊന്നും നമ്മളിൽ ചേർക്കണില്ല. അപ്പം നിങ്ങൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് അരക്കണം. അത് കുറച്ച് പശുമ്പാൽ ഒഴിച്ചിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്, അതൊരു 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയും പൊതിനും ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി ആ ഫ്ലേവറൊക്കെ അതിന് പിടിക്കുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷാജീരകവും ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അരിട്ട് കൊടുക്കുക. ബസ്മതി അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 കിലോ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. വലിയ സൈസ് അരിയാണ്. ഇനി ഇതൊരു 1/4 വേവണ വരെ വേവിച്ചെടുക്കുക. അപ്പോൾ 1/4 വേവ് ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് 1 പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ മിക്സാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 6 ഏലക്കായ, 8 കരിയാമ്പോ, 1 ജാതിപത്രി, 2 ബേ ലീഫ്, പിന്നെ 4 ചെറിയ പട്ട, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷാജീരകം ഇട്ട് കൊടുക്കാം. ഷാജീരകം ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു 3 സവാള അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവണ വരെ, അതായത് നല്ല ഫ്രൈ ചെയ്തിട്ട് ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള എല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. എത്ര വെക്കുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഒഴിച്ചാലും കുഴപ്പമില്ല. പുളി കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തൈര് പുളിയുള്ളതാണെങ്കിൽ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു 1/4 വേവണ വരെ ചിക്കൻ വേവിച്ചെടുക്കുക. 1/4 വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ലെയറായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയും പൊതിനയും ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ 1/2 ഗ്ലാസ് പശുമ്പാൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മല്ലിയും പൊതിനും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നാരങ്ങനീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയൻസും കൂടെ വെച്ച് കൊടുക്കുക. ഇതൊന്ന് ദം ചെയ്തിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ആദ്യം. അതിന് മേലെ നമുക്കൊന്ന് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇത് 20 മിനിറ്റെങ്കിലും ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ദമ്മിടാനായിട്ട് വെക്കണം. ഇപ്പോൾ 20 മിനിറ്റോളം ദമ്മായതിനു ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കിട്ടുന്നത്. നല്ലൊരു എന്താ പറയുക, ഒരു ആ മല്ലിയുടെയും പൊതിനയുടെയും അതുപോലെ തന്നെ ക്രീമിൻ്റെ ഒക്കെ പ്രത്യേക മണം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം മസാലപ്പൊടികളൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ബിരിയാണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആണ്, ഒരു പുതുമയുള്ളൊരു ബിരിയാണിയാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആ ഒരു എന്താ പറയുക, ക്രീമിൻ്റെയും കാഷ്യൂനട്ടിൻ്റെ ഒക്കെ ഒരു റിച്ച് ഫ്ലേവറാണ് ഇതിന് വരുന്നത്. പലരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കോൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തി കൊടുക്കുക. അപ്പോഴേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നേ വരെ ബൈ.